സിനിമ ഭയങ്കര സങ്കീർണ്ണമാണ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കുള്ളില ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ക്രിയേറ്റീവ് കണ്ടന്റിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ഉത്തരവില്ലായ്മകൾ അല്ലെങ്കിൽ ഉത്തരം കിട്ടാനുള്ള വൈകൽ അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ മുഖേ അടുത്തറിയാത്ത നമ്മൾ നൂരിൽ നിന്ന് മാത്രം കാണുന്ന എൻ്റെ ഒരു ധാരണ ആ ധാരണ അവിടെ പോയി കഥ പറഞ്ഞപ്പോൾ വളരെ ശരിയാണെന്ന് മനസ്സിലായി എനിക്കൊന്നും കാതിരിൽ അങ്ങനെ നമ്മൾ കളഞ്ഞിട്ടുള്ള സീൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ ഒരു സീനുമല്ലോ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ അത്രമാത്രം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല വളരെ അതിനെ ഏറ്റവും നോർമലായി കാണുക സാധാരണമായി കാണുക സാധാരണമായി കാണുക എന്നുള്ളതല്ല അത് നോർമൽ ഒരു കാര്യമാണ് സർവ്വസാധാരണമായ ഒരു കാര്യം അതിനെ അങ്ങനെ ഉൾക്കൊള്ളുക എന്നുള്ളതുള്ളൂ ഉൾക്കൊള്ളുന്ന സിനിമ ചെയ്തേ എങ്ങനെയാണ് കുടുംബം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ കീഴാള വിഭാഗത്തിലുള്ള ഒരു ഒരു മനുഷ്യനെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതൊക്കെ നിരന്തരം കേരളത്തിൽ ഇന്നും മനുഷ്യരെ വ്യവസ്ഥയിൽ തന്നെയാണ് സിനിമയിലെ ആണ് സമീപകാലത്ത് ഇപ്പോ മലയാളത്തിൽ വന്ന ഒരു ഏറ്റവും നല്ലൊരു സിനിമയാണ് കാതൽ തകോർ എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ സിനിമയുടെ സബ്ജക്റ്റ് വേറൊരു തരത്തിൽ കുറേ കാലമായിട്ട് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഏഴിൽ തന്നെ ഒരു ഷോർട്ട് ഫിലിം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത്തരം ഒരു സങ്കീർണമായ ഒരു സബ്ജക്റ്റിന് തിരക്കഥാ ഭാഷയൊരുക്കുമ്പം തീർച്ചയായിട്ടും അതിന് ചില പ്രതിസന്ധികളും തടസ്സങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് അതിൻ്റെ അതിനെപ്പറിച്ചൊന്ന് പറയാൻ പറ്റുമോ ഒന്ന് രണ്ടായിരത്തിള്ളൊരു സമാനമായ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം എടുത്തു അഞ്ച് മിനിറ്റേ ഉള്ളൂ അതും ഇപ്പോൾ ചെയ്ത സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല അതും ഹോമോസെക്ഷായിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന തരം കണ്ടൻ്റ് ആയിരുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ സിനിമയെ അതുമായിട്ട് ബന്ധിപ്പിക്കണത് ഈ ഒരു സമയത്ത് ഒന്ന് അതിൻ്റെ ആശയം എന്ന് പറയുന്നത് എൻ്റെയല്ല ആദർ എന്ന് പറയുന്ന രണ്ട് രണ്ട് പേരുടെയാണ് ഈ ഒരു സിനിമ അവർ ഇതിൻ്റെ ഒരു തിരക്കഥ കൊണ്ടുവന്ന് ഞാൻ വായിക്കുന്നു എനിക്കതിൽ എനിക്ക് അത് ചെയ്യണമെന്ന് തോന്നുന്നു അതിനുശേഷം ഞാനും ആദർശം ഫോഴ്സൺ കൊണ്ടിരുന്ന എൻ്റേതായ ഒരു രീതിയിലേക്ക് എൻ്റെതായിട്ടുള്ളൊരു സിനിമയായിട്ട് അതിനെ മാറ്റുന്നുണ്ട് ഞങ്ങൾ മൂന്നുപേരോടെ ചേർന്ന് ആ ഒരു മാറ്റുന്ന പ്രോസസ്സിൽ അങ്ങനെ വലിയ വെല്ലുവിളികളല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ബ്രേക്കുകളും അതിനെ ഞങ്ങൾ ഓവർകം ചെയ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ ഒരു സിനിമ ഭയങ്കര സങ്കീർണ്ണമാണ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനൊരു ചിന്ത ഞങ്ങൾക്കുള്ളിലില്ല ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ധാരണയുണ്ടായിരുന്നു സ്വാഭാവികമായും ക്രിയേറ്റീവ് കണ്ടന്റിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ഉത്തരവില്ലായ്മകൾ അല്ലെങ്കിൽ ഉത്തരം കിട്ടാനുള്ള വൈകൽ അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ അതിനെ അത് ആലോചിക്കുമ്പോൾ നല്ല വളരെ ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണത് ഇപ്പം ഈ സബ്ജക്റ്റ് ലോക സിനിമയിൽ പല ഭാഷകളിലും ഈ സബ്ജക്ട് പറഞ്ഞിട്ടുണ്ടോ മലയാളത്തിലും ഇത് പല സിനിമകളിലും ധ്വനിപ്പിക്കുകയോ സൂചിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എം ജി ശശിയുടെ അടയാളങ്ങൾ അതുപോലെ തന്നെ ഗീത മോഹൻദാസിന്റെ മൂത്തോൺ അങ്ങനെ ഒട്ടേറെ സിനിമകളിൽ ഇത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ എന്നാലും മലയാളത്തിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് മമ്മൂ മമ്മൂട്ടിയെ വെച്ചുകൊണ്ട് അത്തരമൊരു വലിയ ആർട്ടിസ്റ്റിനെ വെച്ചുകൊണ്ട് സാറാണ് ആദ്യമായിട്ട് ഇത്തരമൊരു സബ്ജക്റ്റിനെ സമീപിക്കുന്നത് അപ്പം മമ്മൂട്ടി ആദ്യം തന്നെ ഇത് കേട്ടപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് ഇത് കമ്മിറ്റ് ചെയ്യുമായിരുന്നു കാരണം മമ്മൂട്ടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തയ്യാറാകുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് പെട്ടെന്ന് അംഗീകരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിന്റെ പിന്നിൽ ഒന്ന് നമുക്ക് ഈ കഥ എൻ്റെ ഒരു സ്ക്രീൻ പ്ലേയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ മമ്മൂക്ക തന്നെയാണ് മനസ്സിൽ ആ ഒരു കഥാപാത്രം ചെയ്യണം അതെ അത് ഒന്ന് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടർ വേണം ഇതിൽ ഈ ഒരു കഥാപാത്രത്തെ വേറെ അതേപോലെ ഈ സിനിമ മനസ്സിലാവുന്ന ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിനേയും കൂടെ ആവശ്യമാണ് എല്ലാവരും ചിലപ്പോൾ ഈ സിനിമ കയറി ചെയ്യണമെന്നില്ല അപ്പം ഇത് രണ്ടും അമ്മൂക്കായി കൊണ്ടെന്നുള്ളതായിരുന്നു അപ്പോൾ മുഖം അറിയാത്ത നമ്മൾ നൂരിൽ നിന്ന് മാത്രം കാണുന്ന എൻ്റെ ഒരു ധാരണ ആ ധാരണ അവിടെ പോയി കഥ പറഞ്ഞപ്പോൾ വളരെ ശരിയാണെന്ന് മനസ്സിലായി യാതൊരു സംശയവും സങ്കോചമോ ഒന്നുമില്ല ഈ സിനിമ നമ്മൾ ചെയ്യാം എന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഈ സിനിമയുടെ കൂടെ യാത്ര ഇതുവരെ ചെയ്തു അതായത് ഇതിൻ്റെ ഒരു തിരക്കഥയുടെ ഡിസ്കഷനിലൊക്കെ ഭാഗവും കൂടെ ആയിരുന്നു നല്ല നല്ല സജഷൻസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം തന്നെ ചോദിച്ചത് ആരെ ആരെങ്കിലും എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മളില്ല ഞങ്ങൾ തന്നെ ചെയ്യാം മമ്മൂട്ടി കമ്പനി അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഇപ്പം അവർ മമ്മൂട്ടി കമ്പനി വരുമ്പോൾ കാര്യങ്ങളെല്ലാം കുറെ കൂടെ ആവുകയും എളുപ്പമാവുകയാണ് ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ളൊരു വിഷയത്തെ വളരെ ലളിതമായിട്ടാണ് സാറത് പറഞ്ഞു പോകുന്നത് സിനിമയിൽ കാരണം ഇതിൽ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഞാൻ ഈ സിനിമ നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും അതിന് കൂടുതൽ അർത്ഥം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനകത്തുനിന്ന് ഒരു ഷോട്ട് പോലും മാറ്റി വെക്കാനില്ല ഒരു സംഭാഷണത്തിൻ്റെ ശകലം പോലും മാറ്റി വെക്കാനില്ല മറ്റു ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നാറുണ്ട് ഇതെന്തിനായിരുന്നു ആ സീൻ എന്ന് വരെ തോന്നാറുണ്ട് പക്ഷെ അങ്ങനെയൊരു കാര്യം ഇതിനകത്തില്ല അപ്പോൾ വളരെ ഒരു 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 കാര്യവും മാറ്റിവെക്കാൻ കഴിയാത്ത രീതിയിൽ ആണിത് അപ്പോൾ അതിന്റെ പിന്നിലുണ്ടായ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു നമ്മൾ ഒന്ന് നമ്മൾ പൊതുവെ സിനിമ ചെയ്യുമ്പോൾ പരമാവധി സ്ക്രീൻപ്ലേ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കും അതായത് ഷൂട്ട് ചെയ്തതിന് ശേഷം വിഷ്വൽ എഡിറ്റ് ചെയ്യുന്നതിന് പകരം പരമാവധി നമുക്ക് കളയേണ്ടതെല്ലാം കളയും ഏറ്റവും ആവശ്യമുള്ളതിലേക്ക് സ്ക്രീൻ പ്ലേ മാക്സിമം വർക്ക് ചെയ്യും എനിക്ക് എനിക്കതൊക്കെ അതിൽ അങ്ങനെ നമ്മൾ കളഞ്ഞിട്ടുള്ള സീൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ ഒരു സീനുമെല്ലാം ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ അത്രമാത്രം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് നന്നാവാൻ സീനുകളെ എഴുതി കഴിഞ്ഞെങ്കിലും വീണ്ടും ചില സീനുകൾ വർക്ക് ചെയ്യുക ഷൂട്ട് നടക്കുന്നതിന് തൊട്ടു മുന്നേ നമുക്ക് ആ സീനൊന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കാം അപ്പം അതിന് എന്റെ റൈറ്റേഴ്സും എന്റെ കൂടെ തന്നെയുണ്ട് അത്തരം സാധ്യതകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഡയലോഗ്സ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇന്റർവൽ സീക്വൻസ് എന്ന് പറയുന്ന കുറച്ച് മിനിറ്റുകൾ സിനിമയിലെ സംഭാഷണങ്ങളേ ഇല്ല അപ്പൊ അതിനെയൊക്കെ അത് പർപ്പസ്ഫുള്ളി നമുക്ക് അവിടെ സംഭാഷണം വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ഇന്റർവൽ ഉണ്ടാക്കാൻ പറ്റുമോ ഇവര് തമ്മിലുള്ള ഒരു ഒരു സ്നേഹം നമുക്ക് എങ്ങനെ വാക്കുകളിലൂടെ അല്ലാതെ പറയാൻ പറ്റും അങ്ങനെ കുറെ പണിയെടുത്തിട്ടുണ്ട് അതിന്റ ഇപ്പം നമ്മളിപ്പോ കണ്ടറിഞ്ഞത് അല്ലെങ്കിൽ കേട്ടറിഞ്ഞത് അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞത് ഈ രീതിയിലാണല്ലോ ഒരു സ്വാഭാവികമായിട്ടൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ വരിക അപ്പോൾ ഇത് ഈ ഒരു സബ്ജക്റ്റ് ഒരു പുതിയ കാര്യവുമല്ല ഏതെങ്കിലും ഒരു ജനറേഷൻ്റെ പ്രശ്നമോ ഒന്നുമല്ല ഇതൊരു പക്ഷേ മനുഷ്യൻ ഉണ്ടായെന്ന മുതൽ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അപ്പോൾ ഒരു ഈ സ്വവർഗ ലൈംഗികതയെ ഒരു വ്യക്തി എന്ന നിലയിൽ അതിനോടുള്ള കാഴ്ചപ്പാട് എന്താണ് ആ എന്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണല്ലോ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ വളരെ അതിനെ ഏറ്റവും നോർമലായി കാണുക സാധാരണമായി കാണുക സാധാരണമായി കാണുക എന്നുള്ളതല്ല അത് നോർമൽ ഒരു കാര്യമാണ് സർവ്വസാധാരണമായ ഒരു കാര്യം അതിനെ അങ്ങനെ ഉൾക്കൊള്ളുക എന്നുള്ളതുള്ളൂ അത് ഈ സിനിമ ചെയ്തേ ഞാൻ വളരെ ചെറുപ്പം മുതലേ അത് ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുതന്നെയാണ് ജീവിക്കുന്നത് എൻ്റെ ഒരു കോളേജ് എനിക്കൊരു ഇരുപത് വയസ്സുള്ളപ്പം മുതലേ നോർമൽ നിന്നും നിന്നും അന്വേഷണത്തിൽ ഈ ഒക്കെ അങ്ങനെയൊക്കെ ഈ മനുഷ്യാവകാശം എന്നതിലുപരി ഒരു ജൈവികമായോ അല്ലെങ്കിൽ അക്കാദമികമായൊരു തലത്തിൽ പലപ്പോഴും ഈ ന്യൂനപക്ഷ ഈ ലൈംഗികതയെ ഭരണകൂടം പലപ്പോഴും അംഗീകരിക്കാറില്ല അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കാറില്ല കാരണം ഈ കുടുംബം എന്നത് വലുതും വളരെ സങ്കീർണമായൊരു ഏകതാണ് കാരണം വ്യക്തി എന്ന മനസ്സിലാക്കൽ സ്വഭാവം ജീവിതരീതി സാമൂഹികമായ അവസ്ഥ ഇതെല്ലാം തന്നെ കുടുംബത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ കുടുംബങ്ങളാകട്ടെ ഈ പുരുഷ കേന്ദ്രീകൃത എതിർലിംഗ ലൈംഗികതയിൽ അധിഷ്ഠിതമാണ് അപ്പോൾ അതിനെതിരായിട്ട് വരുന്ന എന്തിനേയും അംഗീകരിക്കാൻ പലപ്പോഴും ഈ സമൂഹം പലപ്പോഴും തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ രണ്ട് പേര് തമ്മിലുള്ള രണ്ട് ഒരേ ലിംഗത്തിലുള്ള രണ്ട് പേര് തമ്മിലുള്ള കാമത്തെയോ അല്ലെങ്കിൽ പ്രേമത്തെയോ അതിനെ ഏർപ്പെടാൻ സാധിക്കാത്തൊരു ധാർമ്മികത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരവസ്ഥയിൽ മാത്യുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കുന്നു അയാൾ ജയിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളതാണ് അതില് ജയിക്കുന്നു എന്നുള്ളത് നമ്മള് ഞാൻ അതിനെ ഒരു കുറച്ചുകൂടെ കാല്പനികമായിട്ടോ അല്ലെ സിനിമാറ്റിക് ഫ്രീഡം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം പക്ഷേ അതിനു മുന്നേ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് അവിടെ മാത്യു എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി ഗേ ആണെന്ന് അറിയുന്നതിന് മുന്നെയാണ് സ്ഥാനാർത്ഥിത്വം സംഭവിക്കുന്നത് ഗേ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥിത്വം തന്നെ നമ്മള് എന്താ പറയാ അതൊരുതരം അപകടകരമായ രാഷ്ട്രീയമാണ് കാരണം അവിടെ മാത്യു ക്രിസ്ത്യൻ മതവിഭാഗം ആയതുകൊണ്ട് മാത്രമാണ് നിർത്തുന്നത് മാത്യുന്റെ വലിയ ക്വാളിറ്റി അയാൾ ക്രിസ്ത്യാനി ആയെന്നുള്ളത് ഏർ പിന്നെ അയാൾ പൊതുവേ ഒരു ജനസമ്മോധനവുമാണ് അതിന്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റി അയാൾ ക്രിസ്ത്യൻ അതുകൊണ്ട് ആ വോട്ടുകൾ പിടിക്കുക അവിടെ തന്നെ ഒരു ഒരു നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം പരാജയപ്പെടുവാണ് ഞങ്ങൾ അതിനുശേഷം അയാൾ ഗേ ആണെന്ന് അറിയുമ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വം അതിനെ ശരിവെക്കുന്നു അത് അതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അതിനെ ശരി വയ്ക്കുന്നതിലൂടെ ഇടതുപക്ഷം മുമ്പോട്ട് വെക്കുന്ന ആശയം എന്നുള്ള സത്യസന്ധമായി ഉണ്ട് ഇങ്ങനൊരു സ്ഥാനാർത്ഥിനെ നിർത്താൻ കേൾപ്പുള്ളത് നമ്മുടെ പാർട്ടിക്കേ ഉള്ളൂ എന്നാൽ അതിനെ നിർത്തുന്നതിലൂടെ എഴുതക്ഷി ആരോപിക്കേണ്ടത് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകുന്ന മുഖഛായ വർദ്ധിപ്പിക്കാൻ വെറുതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യയിലാദ്യമായി ഒരു സ്ഥാനാർത്ഥി നിർത്തി അങ്ങനെ അങ്ങനെ എഴുതുകക്ഷിക്ക് ഉള്ള വായന ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ ഒരു വലതുപക്ഷത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ആ സ്ഥാനാർത്ഥത്തെ അംഗീകരിക്കും അയാൾക്ക് വേണ്ടി നമ്മളെ സിനിമയിൽ ഒരു ഒരു വലിയൊരു ജാഥ കാണിക്കുന്നുണ്ട് അഞ്ഞൂറിലധികം ആൾക്കാരുണ്ട് അങ്ങനെ ഒരു പ്രകടനം ആ ഒരു രാഷ്ട്രീയ കൊടിക്കീഴിൽ മാത്രമേ സംഭവിക്കൂ അത് ഇടതുപക്ഷത്തിന് മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ അത്ര അത്രയും മനുഷ്യരെ അപ്പൊ അതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് പാർട്ടിനെ ഞാൻ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ടുവേഡ്സ് സിനിമ അവസാനിക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് തന്നെയാണ് അത് അത് എന്റെ പ്രതീക്ഷയാവാം എന്റെ ആഗ്രഹമാവാം ഞാൻ അങ്ങനെ അങ്ങനെ സംഭവിക്കണം ഇന്ത്യയിലെ ഒരു എന്താ പറയാ ഒരു കമ്മ്യൂണിറ്റി എഡ്ജിബി ടി ഐ എ പ്ലസ് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരാൾ വിജയി വിജയിക്കുന്ന ഒരു സമയം പറഞ്ഞ അത് ഒരു ചിലപ്പോൾ ഒരുപാട് നാള് കാത്തിരിക്കേണ്ടി വരത്തൊന്നും ഉണ്ടാവില്ല അതൊന്നും വിദൂര സ്വപ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നമ്മുടെ വളരെ സമീപ അങ്ങനെ സംഭവിക്കുക എന്തിനാണ് അങ്ങനെ അത് അതൊരു സ്വപ്നമാണെന്ന് മാത്രം വിചാരിക്കേണ്ട ഇപ്പം പല കോളേജുകളിലും കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാർ എലക്ഷന് മത്സരിക്കുന്നുണ്ട് ജയിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെ ഇതിന്റെ ഒരു സൂചനകൾ തന്നെയല്ലേ ഏ മാത്യുവും തങ്കനും അനുഭവിക്കുന്നൊരു വല്ലാത്ത പ്രശ്നമുണ്ട് രണ്ടുപേരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ മാനസിക അവരുടെ മാനസികവിഥയുടെ ഒരു തീവ്രത ഒരിക്കലും മറ്റു വ്യക്തികൾക്കോ സമൂഹത്തിനോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഒന്നും തന്നെ പലപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞുവന്നു വരില്ല അതേസമയം കാതലിന്റെ കോർ എന്ന സിനിമ ഇത് വളരെ എളുപ്പവഴിയിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം പോലെയാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഗേ ആയിട്ടുള്ള കുറേ മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് സത്യത്തിൽ ഇങ്ങനെ ഒരു എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കുമ്പോൾ ആ ആ വ്യക്തികളോട് ആ നിലവിൽ ആ ജീവിച്ചിരിക്കുന്ന വ്യക്തികളോട് നമ്മൾ ചെയ്യുന്ന അനീതിയാണോ ഒരു ഫിലിം മേക്കർ ചെയ്യുന്ന അനീതിയാണോ എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ഇത്രയും വിശാലമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടായാലും ആശയപരമായിട്ടായാലും തന്നെ ഈ കമ്മ്യൂണിസ്റ്റം എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം തന്നെ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളെ ഇതിൽ ഒരു വിശാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുമെന്ന് നമുക്ക് സങ്കല്പിക്കാനും കഴിയില്ല അത്തരവസ്ഥയിൽ ഈ അവരുടെ പ്രശ്നങ്ങൾ നിലവിലുള്ള ഗേ ആയിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമില്ലാതെ ഡയറക്ടറുടെ ഒരു ഡ്രീമായിട്ട് അല്ലെങ്കിൽ ഒരു ഹോപ്പായിട്ട് ഈ സിനിമ മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം അങ്ങനെ മാറുന്നില്ല അത് നമ്മൾ സിനിമ രണ്ടര രണ്ട് കൊണ്ട് കണ്ടു തീർക്കുന്നു രണ്ട് കൊണ്ട് ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന് തോന്നുന്ന ചോദിക്കുന്ന പോലെ ഉണ്ടാ ചോദ്യം കാരണം ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഓമനെ ഇരുപത് വർഷമായിട്ട് സഫർ ചെയ്യുന്നു മാത്യു തന്റെ ലൈംഗികത അച്ഛനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ അച്ഛനത് കണ്ടുപിടിച്ചിട്ടുണ്ടാകും അതിനുശേഷം അയാൾക്ക് ഇപ്പൊ അമ്പത് വയസ്സുണ്ട് അമ്പത് വയസ്സ് അമ്പതിലധികം വയസ്സുണ്ട് ഇത്രയും കാലം അയാൾ സഫർ ചെയ്യാണ് തങ്കൻ എന്ന് പറഞ്ഞ മനുഷ്യനുമായിട്ട് ഒരു രഹസ്യ രഹസ്യബന്ധമാണ് അയാൾ സൂക്ഷിക്കുന്നത് എത്ര വർഷം ഒരു വർഷമോ രണ്ടു വർഷമോ ഒന്നും അല്ല അയാളുടെ ഈ എന്താ പറയാ കുട്ടി അയാളുടെ ഒരു ടീനേജ് മുതലെങ്കിലും നമുക്ക് കൂട്ടാം എങ്ങനെ പോയാലും അതൊരു നാപ്പതിലധികം നാൽപ്പതിലധികം വർഷമുണ്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ചിലധികം വർഷങ്ങളുണ്ട് അപ്പൊ ഈ ഇത്രയും സഫറിംഗ് ആണ് നമ്മളിത് പെട്ടെന്ന് പരിഹരിച്ചു എന്ന് പറയുന്നത് പരിഹരിച്ചത് ഓമന അത് പരിഹരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വിവാഹമോചനം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമ്മതിക്കുന്നില്ല അതിനുശേഷം ഇത് കോടതിയിലേക്ക് പോരേണ്ടി വരികയാണ് ഒമനയ്ക്ക് കള്ളത്തരം പറയേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ടും നോളെ പറഞ്ഞ് ഒരു ഒരു വേറൊരു ജീവിതം അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ ഈ ചെയ്യുക എന്ന് പറയുന്നത് സിനിമയിൽ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ടല്ല മാത്യുവിന് തോന്നിയിട്ടാണ് പറയുന്നത് നമുക്ക് രണ്ടു പേർക്കും അതായത് മാത്യുവിനും മാത്യു ആഗ്രഹിക്കുന്ന ഒരു ജീവിതം വേണ്ട എന്ന് ചോദിച്ചതിനു ശേഷം അയാൾക്ക് വേണേലും ഇനിയും പറയാതിരിക്കാം അയാള് അയാള് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് സൈൻ ചെയ്യുന്നത് അയാൾ കേസും എല്ലാം കഴിഞ്ഞു ഇനി അത് കോടതി പോകേണ്ട കാര്യമില്ല അയാൾക്ക് സത്വം വെളിപ്പെടുത്തണമില്ല അയാളുടെ അയാളാണ് അയാൾ സത്വം വെളിപ്പെടുത്തുന്നത് അയാളുടെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അതായത് അയാൾ തന്നെ എടുക്കുന്ന തീരുമാനം അയാളുടെ മോളാണ് അത് ഷൂട്ട് ചെയ്യുന്നത് അത് ടി വിയിലെല്ലാം വരുന്നു നമ്മൾ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതൊരു ഈസി പ്രോസസ് ആയിട്ട് സിനിമയിൽ ഓരോടത്തും കാണിച്ചിട്ടില്ല അതിന് ഇരുപതിലധികം വർഷത്തെ കാത്തിരിപ്പ കഥാപാത്രങ്ങൾക്കിടയിൽ തങ്കന്റെ കാര്യം എടുത്താലും തന്നെ തങ്കനും നീണ്ട കാത്തിരിപ്പാണോ മാത്യു വിവാഹം കഴിക്കുന്ന മൊമെന്റ് തൊട്ടെങ്കിലും തങ്കൻ മാത്യു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പുണ്ട് അതിന് മുന്നേ തങ്കന് സ്വന്തമാണെന്നെങ്കിലും അവകാശപ്പെടാം വീടിന്റെ ഒരു കെട്ട് കെട്ടുപാടേ ഉള്ളു വീടുണ്ട് അതായത് വീട് എന്ന് പറഞ്ഞ അച്ഛനുണ്ട് ഭാര്യ ഉണ്ട് മകളുണ്ട് ഇത്രയും പേരെ കടന്ന് തങ്കലിലേക്ക് മാത്യു എത്താൻ എത്ര വർഷങ്ങൾ എടുത്തു ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത്തി അഞ്ചിലധികം വർഷങ്ങളുള്ള തങ്കന്റെ കാത്തിരിപ്പാണ് സിനിമയുടെ അവസാനം വരെയാവും അത് ദൂരം ും മാത്യവും തുല്യ ദുഃഖിതരാണ് നേരത്തെ പറഞ്ഞു അപ്പൊ ഈ തെറ്റുകാരാണെന്ന് പറയുകയാണെങ്കിൽ അവർ രണ്ടുപേരും തുല്യ തെറ്റുകാരാണ് തെറ്റുകാരാണെന്ന് സമൂഹം പറയുകയാണെങ്കിൽ രണ്ടുപേരും തുല്യ തെറ്റുകാരാണ് അന്നത്തെ മാത്യു പലപ്പോഴും സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെടുന്നു മതത്തിന്റെ മുന്നിൽ അംഗീകരിക്കപ്പെടുന്നു രാഷ്ട്രീയത്തിന് മുന്നിൽ അംഗീകരിക്കപ്പെടുന്നു കുടുംബത്തിലെ ആൾക്ക് അയാളുടെ വേദനകൾ തുറന്നു പറയാനുള്ള ഈ ആളുകളുണ്ട് അതേസമയത്ത് തങ്കൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിനും മാത്രം അനുഭവിക്കുന്ന നിരാലംബനായ ഒരു മനുഷ്യരാണ് അവിടെ ഒന്ന് ആണധികാരത്തിൻ്റെയും അതുപോലെ തന്നെ സമ്പത്തിൻ്റെയും പ്രശ്നവും മറ്റേത് തീർത്തും ഒരു നിരാലംബനായ ഒരു വ്യക്തിയുടെ പ്രശ്നമാണ് അപ്പോൾ ഈ ആ അതിൽ കഥാപാത്രങ്ങളുടെ ഒരു സൃഷ്ടിയിലൊരു ഒരു ഇരട്ടത്താപ്പുണ്ടോ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണോ സമ്പത്തും അധികാരവും മറിച്ച് നിരാലംബതയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇരട്ടത്താപ്പല്ല അത് അങ്ങനെ തന്നെ കാണിച്ചിരിക്കും എന്തുകൊണ്ടാണ് മാത്യുവിന്റെ വീടിന്റെ മുന്നിൽ ആരും കൊണ്ടന്നൊന്നും എഴുതി വെക്കാത്തത് ഏർ തങ്കന്റെ തങ്കൻ വഴിയിലിറങ്ങുമ്പോൾ നിനക്ക് പുറകിലിരുന്ന് ബൈക്ക് ഓടിക്കാൻ നല്ല സൗകര്യം എന്തുകൊണ്ട് മാത്യുവിനോട് ചോദിക്കുന്നില്ല മാത്യുവിനെ പള്ളിയിൽ നിന്നുള്ള വികാരി അച്ഛൻ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ പോലും വളരെ അനിതാപൂർവ്വമാണ് പെരുമാറുന്നത് ഒരുപക്ഷെ തങ്കന്റെ ഒരു മതവിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ എങ്ങനെയായിരിക്കത്തില്ലായിരിക്കും പറയുക കാരണം ക്ലാസ് ഡിഫറൻസ് എന്നുള്ളത് കേരളത്തിൽ ഇന്ത്യയിൽ വളരെ വ്യക്തമായിട്ട് ഉള്ളതാണ് അത് പർപ്പസ്ഫുള്ളി സിനിമയെ ചെയ്തതാണ് എങ്ങനെയാണ് കുടുംബം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ കീഴാള വിഭാഗത്തിലുള്ള ഒരു ഒരു മനുഷ്യനെ സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതൊക്കെ നിരന്തരം കേരളത്തിൽ ഇന്നും മനുഷ്യർ എപ്പോഴും കാലങ്ങളായിട്ടും ഇപ്പോഴും തുടരുന്ന മോശം ഒരു വ്യവസ്ഥയിൽ തന്നെയാണ് സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് തങ്കൻ തന്റെ സഹോദരിയുടെ മകനോട് പറയുന്നുണ്ട് അവൻ ആരും ഇല്ലെന്ന് പറയുമ്പോൾ നിനക്ക് ഞാനുണ്ടെന്ന് അയാള് പറയുന്നില്ല നിനക്ക് അമ്മയുണ്ട് നിനക്ക് പെങ്ങളുണ്ട് ഏഹ് ഇത് ആരും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഉള്ളിക്ക് കുടുംബം പോലും അതായത് ഒരു വീട് പോലും ഇല്ല എന്നുള്ള രീതിയിൽ അതാണ് മാത്യുലേക്ക് വരുമ്പോ മാത്യുവിന് എല്ലാം പറയാൻ ആരുമില്ല എല്ലാം മനസ്സിലാക്കി അച്ഛൻ പോലും ഇത് മാത്രം മനസ്സിലാക്കിയില്ല ഏഹ് അദ്ദേഹത്തിന് കിടക്കാൻ വീടുണ്ട് പണമുണ്ട് നല്ല ഉദ്യോഗമുണ്ട് ഈ പറയുന്ന പോലെ വലിയ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ഒരു ഭാര്യയുണ്ട് മകളുണ്ട് അപ്പം ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റാത്തതും ഈ അധികാരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഈ ഒരു അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്ന മനുഷ്യർക്ക് തങ്ങനെ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞത് അങ്ങനെ ഓടി വരും അങ്ങനെ ഉപേക്ഷിക്കാനൊന്നുമില്ല തങ്ങനെ നഷ്ടപ്പെടാനൊന്നും ഇല്ല തങ്ങനെ വേണ്ടത് മാത്യൻറെ സ്നേഹമാണ് അപ്പം രണ്ടുപേരും രണ്ടുതരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇവരാരും തെറ്റുകാരല്ല മാത്യു തങ്കൻ ഓമന ചാച്ചൻ ഈ നാലുപേരാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൽ ആരാണ് തെറ്റ് ചാച്ചൻ എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു ചാച്ചന്റെ ബോധം അങ്ങനെയാ അത് ചാച്ചനായിട്ട് എടുത്തല്ല ചാച്ചൻ ഉണ്ടാക്കി കൊടുത്താ സമൂഹം കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഓമന തീരുമാനിച്ചത് ഓമന്റെ അപ്പം തീരുമാനിച്ചു അപ്പൊ ഓമന ഓമനയുടെ ചാച്ചനോട് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഓമനക്ക് പോസിറ്റീവായിട്ടൊരു മറുപടി കിട്ടുന്നില്ല അത് ആണാധികാരി വ്യവസ്ഥയും കുടുംബ വ്യവസ്ഥയും കേരളത്തിലും ഇന്ത്യയിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് സാമൂഹ്യ വ്യവസ്ഥയും അങ്ങനെ തന്നെ കുടുംബം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഏറ്റവും വളരെ ചെറിയൊരു യൂണിറ്റ് ആണ് അപ്പൊ ഇതെല്ലാം കൂടെ പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് അതൊരു പലപ്പോഴും തെറ്റാണെന്നോ ശരിയാണെന്നോ അറിയാതെ എന്തൊക്കെയോ ചെയ്യുന്ന മനുഷ്യരായി മാറുക നമ്മളിൽ പോലും ഈ കോടതിയിൽ വെച്ചിട്ട് പിന്നെ മാത്യു അല്ല ഓമന മാത്യുവിൻ്റെ കയ്യിൽ ബാഗ് ഏൽപ്പിക്കുന്നുണ്ട് ബാഗ് ഏൽപ്പിച്ചുകൊണ്ടാണ് അവള് അങ്ങോട്ട് കേറി നിൽക്കുന്നത് അപ്പം അവിടെ അത്രയും സ്വാതന്ത്ര്യമാണ് അവളുടെ അതാണ് നമ്മൾ കാണിക്കുക അല്ലാതെ അങ്ങനെ ഒരു ബാഗ് അങ്ങ് കൊടുക്കില്ല ബാഗ് കൊടുത്ത് മാത്യു അവിടെ ബാഗമായിട്ട് നിൽക്കുന്നു അപ്പൊ ഇത്രയും വ്യക്തി സ്വാതന്ത്ര്യവും അത്രയും മാനസിക അടുപ്പവും ഉള്ള ഈ രണ്ട് പേര് തമ്മിൽ അവര് തമ്മിൽ എന്തുകൊണ്ടാണ് ഇതിനെ സംബന്ധിച്ചൊരു ചർച്ചയൊന്നും തന്നെ ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്നത് എന്നുള്ളൊരു സംശയം നമുക്ക് സിനിമയെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഇത് പറയുന്നുണ്ട് ഡിവോഴ്സ് മ്യൂച്വൽ ഡിവോഴ്സിന് ഇവർക്ക് ചെയ്താൽ ഈ സിനിമ തന്നെ ഇല്ല എന്തുകൊണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് ഇവര് തമ്മിൽ സംഭവിക്കുന്നില്ല ഇത് കുടുംബം എന്ന് പറയുന്നതും സോഷ്യൽ സെറ്റപ്പും അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ വളരെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സൗഹാർദ്ദപരമാണെന്ന് വളരെ ആരോഗ്യകരമാണെന്ന് പറയുന്ന പല ദാമ്പത്യ ബന്ധങ്ങളും ഡിവോഴ്സിലേക്ക് പോവാത്തത് ഇത്തരം കാര്യങ്ങൾ പേടിച്ചിട്ടാണ് അതായത് വ്യക്തി സ്വയം വ്യക്തികളെ മറ്റുള്ളവർക്ക് അടിമപ്പെട്ട് തരമാണ് കൂടുതലും സ്ത്രീകൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് സംഭവിക്കാത്തത് അല്ലാതെ ഇത് ഉള്ളു തുറന്ന് അവരോട് ചോദിച്ചാൽ നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ നിന്ന് പെണ്ണുങ്ങൾ ചിലപ്പോൾ ഇറങ്ങി പോയെന്നിരിക്കും ഏഹ് അപ്പൊ അതിനെ ഒരു പോരായ്മയായിട്ടല്ല കാണേണ്ടത് അത് അങ്ങനെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരാനോ അത് ആണുങ്ങൾക്കും ഈ പ്രശ്നമുണ്ട് മാത്യു ഒരു ഒരു ഗേ ആണെന്ന് പറയാൻ ഇവിടുത്തെ സാമൂഹിക സാഹചര്യം അനുവദിക്കുന്നുണ്ടാക്കില്ല അനുവദിക്കുന്നില്ല അതുകൊണ്ട് അവരിത് സഫർ ചെയ്യുവാണ് ഒരു നമ്മളീ പുറത്ത് നേരത്തെ പറഞ്ഞ ഒരു തെറ്റ് ഒരു കുറ്റവും ചെയ്യാത്ത കുറെ പേര് വെറുതെ ഇടന്ന് വിഷമിക്കുക ഇതൊന്നും വലിയ 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 ഏരിയയിലോട്ടൊന്നും പോകണ്ട ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന അതിലും താഴെ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കൂ അവർ പേരന്റിങ്ങിന്റെ ഭാഗമായിട്ട് എന്തോരം വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് അവർക്ക് നിവൃത്തിയില്ല അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ വിഷമം അനുഭവിക്കുന്നുണ്ട് അവരൊട്ടേറെ കാര്യം ഉണ്ട് പല കുട്ടികളുണ്ട് ഡിപ്രഷനിലോട്ട് പോകുന്നുണ്ട് ഇന്ന് സ്കൂളുകളിൽ പല പല സംവിധാനങ്ങളുണ്ട് കൗൺസിലിംഗ് ഉണ്ട് അല്ലെങ്കിൽ കുറെ കൂടെ പലയിടത്തെങ്കിലും കുറെ കൂടെ ആരോഗ്യകരമായ പേരന്റിങ് ഉണ്ട് അപ്പൊ ഇത് തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്ത് അവർ ഇത് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ എത്രത്തോളം മോശം പേരന്റിംഗ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പലപ്പോഴും മനസ്സിലാകുന്നത് അപ്പൊ ഇതെല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് കുറെ കൂടെ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു സമൂഹമായിട്ട് മാറേണ്ടതുണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെ കുറയും ഇപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ കാതൽ വന്നത് കൊണ്ട് എല്ലാം ശരിയായിരുന്നു ഒന്നുമല്ല കാതൽ കണ്ടിട്ട് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പർ പറയും പറയും പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് ആണുങ്ങളും ആണുങ്ങളും കല്യാണം കഴിക്കാം അല്ലെ ആണുങ്ങളും പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു അത് ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് ഈ സിനിമ കൊണ്ട് സംഭവിച്ചത് ഞാൻ പറയല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എത്രയോ പോസ്റ്റുകൾ വന്നു ഞങ്ങൾ ജീവിച്ച ജീവിതമായിരുന്നു ഇതെന്ന് പറഞ്ഞിട്ട് അത് നമ്മളുടെ ഒരു അഭിമാനമായിട്ടൊന്നുമില്ല വിഷമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുന്നു ഇത്രയും കാലം വേണ്ടി വന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാമുകനോടും എൻ്റെ ഉമ്മയോടൊപ്പം കാതൽ സിനിമ കണ്ടുവന്ന ഒരു ഒരു ഗേ ആയിട്ടുള്ള ഒരു കുറപ്പുണ്ട് അപ്പൊ എന്തിനാ ഇവരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നേ അവർക്കൊക്കെ എന്തായാലും പത്ത് മുപ്പതും മുപ്പത്തഞ്ചും ഇരുപതുകളും ഒക്കെ വയസ്സെന്തിനാ ഇവര് ഇത്രയും കാലം വെയിറ്റ് ചെയ്തേ എന്ന് ചോദിക്കുന്ന പോലെയുള്ള പിന്നെ ഈ സബ്ജക്ട് പറയുന്നത് ഞങ്ങളെ പറ്റി അതായത് വടക്കൻ മലബാറുകാരെ പറ്റി പൊതുവേ ഒരു തെക്കുള്ള നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയും അതായത് ഇതിൻ്റെ ഈ ആൺ ആൺ ലൈംഗികതയുടെ പ്രധാന ആൾക്കാർ മലബാറുകളാണ് അങ്ങനെ പറയാറുണ്ട് ഒരു തമാസിക്കാണെങ്കിൽ അതിലേത് അതിലേത് ശാസ്ത്രീയത ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയാം പക്ഷെ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ താങ്കളാണെങ്കിൽ ഈ ഒരു കഥ പറയാൻ തിരഞ്ഞെടുത്തത് ഒരു മധ്യവർഗ തിരുവിതാംകൂർ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തെയാണ് അതിൻ്റെ കാരണം ആ ഒന്ന് എനിക്ക് ഏറ്റവും അറിയാവുന്ന ഒരു ഒരു സ്ഥലമാണത് നമുക്ക് ഏറ്റവും അറിയാവുന്ന സ്ഥലം ഏറ്റവും അറിയാവുന്ന മനുഷ്യരുമാണ് അവിടെ ഉള്ളത് ഈ കഥ വന്നപ്പോൾ തന്നെ അവിടെ നടക്കുന്ന കഥയായിരുന്നു ഞാനായിട്ട് മാറ്റിയതല്ല ഇതേ തീക്കോയിന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കഥ നടക്കുന്നത് അവിടുന്ന് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ഉള്ളു എൻ്റെ വീട്ടിലേക്ക് അപ്പൊ എനിക്കറിയാവുന്ന ഭൂമിക എനിക്കറിയാവുന്ന മനുഷ്യർ എനിക്കറിയാവുന്ന സാഹചര്യങ്ങൾ പള്ളി ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ് ഞാൻ ഇപ്പം പല പുതിയ കാലഘട്ടത്തെ ഇപ്പൊ ജീവി ജീവിക്കുന്ന പുതിയ കാലഘട്ടത്തെ പുതിയ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പുരോഹിതരൊക്കെ ആയിട്ട് എനിക്ക് സൗഹൃദമുണ്ട് അങ്ങനെ ഒരു അച്ഛനെയാണ് നമ്മൾ സിനിമയിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഈ കോഴിക്കോടിനെ പറ്റി ഇങ്ങനെ ഒരു ആക്ഷേപം ഒരു കാര്യമില്ലാത്ത ആക്ഷേപമുണ്ട് അപ്പം കോഴിക്കോടിനെ കുറിച്ച് ഇങ്ങനെ ഒരു ആക്ഷേപമാണെങ്കിൽ തിരുവനന്തപുരത്തെ കുറിച്ച് വേറെ ഒന്നാ ഏർ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മര്യാദ ഇല്ലാത്ത അല്ലെങ്കിൽ കൊല്ലം ജില്ലയെ കുറിച്ച് ഇതിലൊന്നും ഒരു കാര്യവും ഈ കേരളം മുഴുവനും നല്ലവരെ കൊണ്ടും മോശം മനുഷ്യരെ കൊണ്ടും എല്ലായിടത്തും ഉണ്ട് അത്രേ ഉള്ളു അല്ലാതെ അതിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മേന്മയോ കോട്ടോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് ദിവസങ്ങളോളം കേരളത്തിലെ മിക്കവാറും പട്ടങ്ങളിലെല്ലാം താമസിച്ചിട്ടുണ്ട് നല്ല എത്രയോ അനുഭവം ഉണ്ട് നല്ല മോശം അനുഭവങ്ങളും ഉണ്ട് എത്രയോ പിന്നെ ഈ തങ്കൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഒരു തുടക്കക്കാരനായ സുധിയെ ഏൽപ്പിക്കാൻ ധൈര്യം കാണിച്ചതിനെ കുറിച്ചാണ് കാരണം ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത അത് ആ ക്യാരക്ടർ ഒരു സംഭാഷണ പ്രധാന അല്ല എന്നുള്ളതാണ് അതിൽ നിശബ്ദാഭിനയത്തിന് പ്രാധാന്യം കൂടുതലുള്ളൊരു ക്യാരക്ടർ സുധിയെ പോലുള്ളൊരു ഒരു തുടക്കക്കാരനെ അത് ഏൽപ്പിക്കാനുള്ള കാരണം എൻ്റെ സാഹചര്യം ഒന്ന് ആ കഥാപാത്രം അധികം ആൾക്കാർ കാണാത്തൊരാൾ വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു പിന്നെ എനിക്ക് സിനിമ സുധീനെ എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹം ഭയങ്കര ഒരു ഒരു ബ്രില്യൻറ്റ് ആക്ടറാണെന്ന് എനിക്ക് രണ്ടായിരത്തി പതിനാല് മുതലേ അറിയാം എനിക്ക് അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളത് എന്നെ മിക്കവാറും സിനിമകളിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അപ്പൊ അത് ചെയ്യുമ്പോ തന്നെ എനിക്കറിയാം ഞാൻ നമ്മുടെ ഗ്യാങ്ങിൽ പറഞ്ഞിട്ടുണ്ട് സുദീപ് അല്ലാത്തൊരു ആക്ടറാണ് അതെനിക്ക് അറിയാം അപ്പൊ എനിക്ക് ഈ കഥ ഞാൻ കേൾക്കുമ്പോൾ മൈൻഡ് ഇപ്പം എൻ്റെ ശുദ്ധിയാണ് ഈ കഥാപാത്രം എൻ്റെ മനസ്സിൽ അപ്പോൾ അതിനെ ഞാൻ മുമ്പോട്ട് കൊണ്ട് എൻ്റെ പല സ്ഥലത്തും പല പ്രതിസന്ധികളും ഞാൻ നേരിട്ടിട്ടുണ്ട് കാരണം ശുദ്ധിയുടെ ഒരു റേഞ്ച് വേറെ ആർക്കും അറിയില്ല എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാനൊരു വീഡിയോ എടുത്ത് മമ്മൂക്കൊക്കെ അയച്ചു കൊടുത്തു അദ്ദേഹം അത് ഓക്കെ കൂടിയാണ് എല്ലാവർക്കും ഒരു സമാധാനം വന്നത് അപ്പം അത് ഞാൻ സുധീനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു എനിക്കറിയാം അത് അയാളുടെ പൊട്ടൻഷ്യൽ അറിയാവുന്നതുകൊണ്ടാണ് അത് കൃത്യമായി ഞാൻ ആഗ്രഹിച്ചൊക്കെ വിചാരിച്ചേക്കാളും ഒക്കെ നന്നായിട്ട് അത് വന്നു അത് എനിക്ക് നേരത്തെ അറിയാം പിന്നെ ഈ താങ്കൾ ഈ കാതല കോറിന് മുമ്പ് ചെയ്ത സിനിമകളിലെല്ലാം തന്നെ അതിന്റെ രചയിതാവ് താങ്കൾ തന്നെയായിരുന്നു അതേസമയത്ത് ഈ സിനിമയിൽ അത് വേറെ റൈറ്റർമാരാണ് വരുന്നത് അതിന്റെ അതെ ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആദ്യ സിനിമ ചെയ്യുന്നത് റിലീസ് ചെയ്യുന്ന രണ്ടായിരത്തി പതിനഞ്ചാണ് ആ സിനിമ ഇറങ്ങിയ സമയം തൊട്ട് എനിക്ക് ഇഷ്ടംപോലെ കഥകൾ ഞാൻ കേൾക്കുന്നുണ്ടാക്കുന്നുണ്ട് എല്ലാ മാസവും കഥകൾ കേൾക്കുക കഥകൾ കേൾക്കാത്ത മാസങ്ങളില്ല ഞാൻ കേട്ടിട്ട് റിജക്ട് ചെയ്യുക ഞാൻ ആകെ സെലക്ട് ചെയ്തിരിക്കുന്ന കഥയാണ് ഇപ്പോൾ ഈ കാതൽ എന്ന് പറയുന്നത് ഇതിന് മുന്നേ കേട്ട കഥകൾ ഞാൻ റിജക്ട് ചെയ്ത കഥകൾ സിനിമയായി വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് വർക്കാകാത്ത സിനിമകൾ ഇവിടെ നല്ല സിനിമകളായി വരിക അംഗീകാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന തോന്നുന്നൊരു കണ്ടന്റ് വന്നത് കാതലിന്റെ കഥ കേട്ടപ്പോഴാണ് അതിനെ ഞാൻ വിട്ടുകളഞ്ഞില്ല ഞാൻ അവരുടെ കൂടെ കൂടി എനിക്ക് സിനിമ വേണം വേറെ ആർക്കും കൊടുക്കണ്ട എനിക്ക് ആ സിനിമ ചെയ്യണം തോന്നി എന്നുള്ളതാണ് അത് കാതലിന് ശേഷവും ഞാൻ കഥകൾ കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഞാനൊരു പുറത്തുനിന്ന് ഒരു കഥ ഇതുവരെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല പക്ഷെ നല്ല കണ്ടന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ പുതിയ പുതിയ വരുന്ന കഥകളൊക്കെ വളരെ മികച്ചതാണ് ഇപ്പൊ ഞാനിത് ചെയ്യാത്തത് മറ്റു കാല കാരണങ്ങൾ കൊണ്ട് എങ്കിലും വളരെ പ്രതീക്ഷ തോന്നുന്നു പുതിയ എഴുത്തുകാരെ കുറിച്ച് മലയാള ലോകം ഈ ഏറ്റെടുത്തതിലും അംഗീകരിച്ചതിലും വളരെ സന്തോഷമുണ്ട് അടുത്ത അടുത്ത ഒരു കൂടി പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാറൊന്നും ആയിട്ടില്ല ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ വളരെ പെട്ടെന്ന് ഉണ്ടാവത്തുമില്ല കുറച്ച് സമയം എടുത്തിട്ട് അടുത്ത സിനിമയിലേക്ക് പോകുന്നുള്ളു ഈ പറഞ്ഞപോലെ നമ്മളൊരു വെയിറ്റ് ചെയ്യാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സിനിമ ഉണ്ടായി വരേണ്ടിയിരിക്കുന്നു സംസാരിച്ചതിന് സോ മച്ച്